ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആവൂസ് കിച്ചൻ്റെ ഓണാശംസകൾ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പായസമാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്കായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശർക്കര 800 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് 2 കപ്പ്. ഇത് 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ടോട്ടൽ 250 ഗ്രാം ഉണ്ട്. പച്ചരി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. വെള്ളം പരിപ്പും പച്ചരിയും കൂടെ വേവിക്കാൻ ആവശ്യത്തിന് വേണം. 1/2 പാല് 1/4 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2/2 പാല് 2 കപ്പ്. ഉപ്പ് ആവശ്യത്തിന്. ക്യാഷ്യൂ നട്ട് 1/4 കപ്പ്. നെയ്യ് 5 ടേബിൾ സ്പൂൺ. ഉണക്കമുന്തിരി 1/2 കപ്പ്. തേങ്ങാക്കൊത്ത് 1 കപ്പ്. ചുക്ക് 1 ടീസ്പൂൺ. ജീരകം 1/4 ടീസ്പൂൺ. ഏലയ്ക്ക 6 എണ്ണം. ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് പരിപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂക്കുമ്പോൾ ഒരു നല്ല മണം വരും. അതുപോലെ തന്നെ വായിലിട്ട് നമ്മൾ കടിച്ചാൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് പൊട്ടി വരും. അതാണ് ഇതിൻ്റെ പരിവം. പിന്നെ ഇളക്കം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം നമുക്കിത് റോസ്റ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പരിപ്പ് ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഈ പരിപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കര പാനിയാക്കുന്നതിലേക്കായിട്ട് ഞാൻ നമ്മളുടെ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. പായസത്തിന് നല്ല കളർ കിട്ടണമെങ്കിൽ ഈ കറുത്ത കളറിലുള്ള ശർക്കര തന്നെ എടുക്കണം. നമുക്കിപ്പോൾ സാധാരണ കടകളിൽ കിട്ടുന്നത് ഈ വെള്ളക്കളറിലുള്ള ശർക്കരയാണ്. ഇതെത്ര ചേർത്താലും നമ്മളുടെ പായസത്തിന് നല്ല കളർ കിട്ടുകയില്ല. അപ്പം ഇത് തന്നെ ഈ ടൈപ്പിലുള്ള ശർക്കര തന്നെ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിത് ശർക്കര ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉരുകി വരുന്നത് വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെറുപയറും അരിയും കൂടെ വേവിച്ചെടുക്കണം. അതിലേക്കായിട്ട് ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലുള്ള 7 കപ്പ് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നും കൂടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ പരിപ്പും അരിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ വേണം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒത്തിരി അഴുക്കൊക്കെ കാണും ഈ പാനിക്കകത്ത്. അതിനാണ് അങ്ങനെ അരിപ്പ് വെച്ച് ഒഴിക്കാനായിട്ട് പറയുന്നത്. പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷമേ ശർക്കര പാനി ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ പരിപ്പ് ഇനിയും ശർക്കര പാനിക്കകത്ത് കിടന്ന് പരിപ്പൊന്നും വേവില്ല. അതിനാണ് ആദ്യമേ പരിപ്പ് വേവിച്ചതിന് ശേഷം പാനി ഒഴിക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ശർക്കര പാനി നന്നായിട്ട് വറ്റി വരണം. അതുവരെയും വെയിറ്റ് ചെയ്യാം. ഇതിനുശേഷം വേണം നമുക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാൻ. ശർക്കര പാനിയൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചുക്ക്, ജീരകം, ഏലക്കാപ്പൊടി പൊടിച്ചത് പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കാം. 2/2 പാല് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമ്മുടെ രണ്ടാം പാലൊക്കെ ചേർത്തതിന് ശേഷം ഇതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പം നമുക്ക് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ബാക്കിയുള്ള ഏലയ്ക്ക ചുക്കുപൊടിയും കൂടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരു പാൻ ഇവിടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന നെയ്യ് മുഴുവൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉണക്കമുന്തിരിയിട്ട് നന്നായിട്ട് ഗോൾഡൻ ഫ്രൈ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെയും പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇനി ക്യാഷ്യൂനട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇനിയും നമ്മൾക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇതിവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഞാനിപ്പം ഇത് നേരെ ഇനി പായസത്തിലേക്ക് ചേർക്കാൻ പോവുകയാണ്. നെയ്യോടുകൂടി തന്നെ പായസത്തിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ നെയ്യ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നെയ്യ് മാറ്റിയതിന് ശേഷം തേങ്ങാക്കൊത്ത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് വറുത്തെടുത്ത ക്യാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി വരുന്നത് വരെയും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.